നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് സ്വാഗതം എം എസ് ഡി നായക സ്ഥാനത്തേക്ക് തിരിച്ചെത്തി സി എസ് കെ വിജയ വഴിയിലും തിരിച്ചെത്തിയിരിക്കുന്നു പതിമൂന്ന് റൺസിലാണ് അവർ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ പരാജയപ്പെടുത്തിയത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത സി എസ് കെ നിശ്ചിത ഇരുപത് ഓവറുകളിൽ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി രണ്ട് റൺസാണ് എടുത്തത് മറുപടി ബാറ്റിംഗിൽ എസ് ആർ എച്ച് ഇരുപത് ഓവറുകൾ പൂർത്തിയാകുമ്പോൾ ആറ് വിക്കറ്റ് നഷ്ടപ്പെടുത്തിക്കൊണ്ട് നൂറ്റി റൺസ് മാത്രമാണ് എടുത്തത് ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി രണ്ട് ഓപ്പണർമാരും മിന്നുന്ന പ്രകടനമാണ് പുറത്തെടുത്തത് അൻപത്തിയേഴ് പന്തുകളിൽ നിന്ന് ആറ് ബൗണ്ടറികളും ആറ് സിക്സറുകളും അടക്കം തൊണ്ണൂറ്റി ഒമ്പത് റൺസാണ് രുദ്രാജ് ഗയ്ക്കുവാദ് സ്വന്തമാക്കിയത് ആദ്യ വിക്കറ്റ് വീഴുമ്പോൾ പതിനേഴ് പോയിൻ്റ് അഞ്ച് ഓവറിൽ നൂറ്റി എൺപത്തി രണ്ട് റൺസിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു സി എസ് കെ രുദ്രാജ് ഗയ്ക്കുവാദിനൊപ്പം ഓപ്പൺ ചെയ്ത ഡെവൻ കോൺവോയ് അൻപത്തി അഞ്ച് പന്തുകളിൽ നിന്ന് എട്ട് ബൗണ്ടറികളും നാല് സിക്സറുകളും അടക്കം എൺപത്തി അഞ്ച് റൺസ് എടുത്ത് പുറത്താകാതെ നിന്നു ഒടുവിൽ ഇരുപത് ഓവറുകൾ പൂർത്തിയാകുമ്പോൾ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി രണ്ട് റൺസ് എന്ന മികച്ച സ്കോറിലേക്ക് അവർക്ക് എത്താനായി ടി നടരാജൻ മാത്രമാണ് എസ് ആർ എഫിന് വേണ്ടി വിക്കറ്റുകൾ വീഴ്ത്തിയത് നാല് ഓവറുകളിൽ നാൽപ്പത്തി രണ്ട് റൺസ് വിട്ടുകൊടുത്ത് അദ്ദേഹം രണ്ട് വിക്കറ്റുകൾ നേടി മറുപടി ബാറ്റിംഗിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഓപ്പണർമാർ മോശമല്ലാത്ത പ്രകടനം നടത്തി ഇരുപത്തിനാല് പന്തുകളിൽ നിന്ന് അഭിഷേക് ശർമ്മ മുപ്പത്തി ഒമ്പത് റൺസ് എടുത്തു കെൻ വില്യംസൺ മുപ്പത്തിയേഴ് പന്തുകളിൽ നിന്ന് നാൽപ്പത്തിയേഴ് റൺസാണ് എടുത്തത് രാഹുൽ ത്രിപാഠിക്ക് തിളങ്ങാൻ കഴിയാതെ പോയി അദ്ദേഹം ഗോൾഡൻ ടെക്കായി മടങ്ങി അത് എസ് ആർ എച്ചിന് വലിയ തിരിച്ചടി ആവുകയും ചെയ്തു എഡൻ മെർക്ലാം പതിനേഴ് റൺസുമായി മടങ്ങി നിക്കുളാസ് പൂരനാണ് അവസാന നിമിഷങ്ങളിൽ വരെ അവർക്കൊരു പോരാട്ട വീര്യം സമ്മാനിച്ചത് മുപ്പത്തിമൂന്ന് പന്തുകളിൽ നിന്ന് അദ്ദേഹം അറുപത്തി നാല് റൺസാണ് എടുത്തത് അവസാന ഓവറിൽ അവർക്ക് വിജയിക്കാൻ വേണ്ടിയിരുന്നത് മുപ്പത്തി എട്ട് റൺസാണ് എന്നാൽ ഇരുപത്തി നാല് റൺസ് ആ ഓവറിൽ അടിച്ചെടുക്കാൻ എസ് ആർ എച്ചിന് കഴിഞ്ഞു അതുകൊണ്ടൊന്നും പക്ഷെ അവർക്ക് വിജയിക്കാൻ കഴിയുമായിരുന്നില്ല മൂന്ന് സിക്സറുകളും ഒരു ഫോറുമാണ് അവസാന ഓവറിൽ പിറന്നത് ഏതായാലും സി എസ് കെ വിജയ വഴിയിലേക്ക് തിരിച്ചെത്തുമ്പോൾ ആരാധകർ വലിയ ആവേശത്തിലാണ് സി എസ് കെയുടെ ബൌളിംഗിൽ ചൌധരി നാല് ഓവറുകളിൽ നാൽപ്പത്തി റൺസ് വിട്ടുകൊടുത്ത് നാല് വിക്കറ്റുകൾ വീഴ്ത്തി സി എസ് കെ വിജയത്തോടുകൂടി ഇപ്പോൾ ഐ പി എല്ലിൽ ഈ സീസണിലെ മൂന്നാമത്തെ വിജയമാണ് സ്വന്തമാക്കിയിരിക്കുന്നത് ഒമ്പത് മത്സരങ്ങളിൽ നിന്ന് ആറ് പോയിൻ്റുള്ള അവരിപ്പോഴും ഐ പി എൽ ടേബിളിൽ ഒമ്പതാം സ്ഥാനത്താണ് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടുവരത്താം